കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നെ എന്റെ മകൻ വിശാലിന്റെ ബർത്ത്ഡേയാ. വിശാലിനെ നിനക്കറിയാവല്ലോ അല്ലേ? ഇല്ലെങ്കി ഞാൻ പറഞ്ഞുതരാം. നിന്റെ കൊച്ചിന്റെ തന്ത ഇപ്പൊ മനസ്സിലായോ? നീയും ഇന്ന് എന്റെ ഒപ്പം വരേണ്ടതാ. അവന്റെ അടുത്തിരുന്ന് മധുരം കൊടുക്കാൻ. എന്താടി വരുന്നോ നീ? അയ്യോ, നിന്നോട് സംസാരിച്ച് നിൽക്കാൻ എനിക്കിപ്പോ നേരമില്ല. എന്റെ മോൻ അവന്റെ മമ്മയെ കാത്തിരിക്കുക. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. ഹലോ, എത്തിയോ? ഗേജിന് പുറത്ത് നിർത്തിയാ മതി, ഞാൻ ദൈ വരുന്നു. പോട്ടെ. അമ്മയുടെ എല്ലാ അസുഖങ്ങളും പമ്പ കിടക്കുന്ന ഒരു വാർത്ത ഞാൻ പറയട്ടെ. എന്താ? അമ്മയെ കാണാനേ അമ്മയുടെ മോൻ വരുന്നുണ്ട്. നേരണോ മോളെ? അതെ അമ്മ, എങ്ങനെയും വരും. മോളെ, അന്നത്തെ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പോലീസോ മറ്റോ? അതൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് അമ്മയ്ക്കല്ലേ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും വഴിയിൽ എന്ത് തടസ്സമുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് വരുമെന്നാ പറഞ്ഞത്. അമ്മയെ കാണാൻ. എന്നെ കാണാൻ മാത്രമല്ലല്ലോ, മോളെ കാണാൻ വേണ്ടി കൂടിയാ. എനിക്കറിഞ്ഞുകൂടെ അവന് മോളോടുള്ള ഇഷ്ടം? എന്തായാലും ഈ ലോകത്ത് കിട്ടാവുന്ന ഒരു മരുന്ന് കൊണ്ടും അമ്മയുടെ ഈ അവശത അസുഖം മാറില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മോനൊന്ന് വന്ന് കാണുന്നതോടെ ഇതെല്ലാം മാറും. അമ്മ പണ്ടത്തെ ഇതിലും മിടും മിടിക്കാവും, എനിക്ക് ഉറപ്പാ. ആവത്തിലൊന്നും പെടാതെ എന്റെ മോനിങ് വന്നാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല അമ്മേ. ഒരു തടസ്സവും കൂടാതെ വഴിയിൽ ഒരു അപകടവും വരുത്താതെ അമ്മയുടെ മകനെ ദൈവം ഇവിടെ അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. പിന്നെ അപ്പച്ചി ഇപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്ത് നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുക്കവും പോക്കവും ഒക്കെ കണ്ടിട്ട് വരാൻ വൈകുമെന്നാ തോന്നുന്നത്. എന്റെ ദൈവങ്ങളെ, എന്റെ കുഞ്ഞിനെ ഒരാവത്തും കൂടാതെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണേ. എന്താ സ്വാമി ചെല്ലേ? സ്വാമി എന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. എല്ലാം കഴിയുമ്പോൾ വിവരങ്ങൾ ഏതെങ്കിലും വഴിക്ക് ഇങ്ങ് എത്തിക്കോളും. അർദ്ധരാത്രിയിൽ നമ്മൾ തമ്മിലൊരു ഫോൺ സംഭാഷണം പലർക്കും സംശയം ഉണ്ടാക്കിയേക്കും. അതൊക്കെ എനിക്ക് അറിയാം സാർ. എന്നാ സമീപിച്ചല്ലേ? അല്ല, സ്വാമിയേട്ടൻ പോയോ ഡാഡി? പോയല്ലോ. എന്താ സ്വാമിയോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? എനിക്കെന്ത് പറയാൻ? എനിക്ക് പറയാനുള്ളത് ഡാഡിയോടാ. എന്ത്? അന്നത്തെ പോലെ അദ്ദേഹം ഇന്ന് രാത്രി വരും. ആര്? നിരഞ്ജന? അല്ലാതെ പിന്നെ ആരാ? അമ്മയെ കാണണമെന്ന് ഒരേ വാശിയാ. എന്ത് മണ്ടത്തരവാ നിരഞ്ജനെ കാണിക്കുന്നത്? മണ്ടത്തരവ്? ഡാഡി എന്തായി പറയുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇനി നിരഞ്ജൻ വിളിച്ചാൽ ഇങ്ങോട്ടുള്ള വരവോ പറഞ്ഞ് വിലക്കണമെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല,
നിരഞ്ജൻ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇന്നാലും വയ്യാത്ത അമ്മയെ കാണണമെന്ന് പറയുമ്പോ വരണ്ടെന്ന് പറയാൻ പറ്റുമോ ഡാഡി? ഇനി വിളിച്ചാൽ അമ്മയുമായിട്ട് ഫോണിൽ സംസാരിക്കട്ടെ, എന്നിട്ട് തിരിച്ചു പോകാൻ പറ. എവിടെയൊക്കെയാണ് ശത്രുക്കൾ വലവിരിച്ച് കാത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. പോലീസാണെങ്കിൽ അവരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നിന്നെ കണക്കാക്കിയിരിക്കുക. ആ സിയെ നീ കളിയാക്കി വിട്ടതുപോലെ അയാൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിന്റെ കൺമുന്നിൽ വെച്ച് നിരഞ്ജനെ അറസ്റ്റ് ചെയ്യാൻ അയാൾ കിണഞ്ഞു പരിശ്രമിക്കും. ഇതൊക്കെ എനിക്കറിയാം ഡാഡി, പക്ഷേ വഴിയിൽ പ്രളയം വന്ന് മൂടിയാലും വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നെക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം ഡാഡിക്ക് അറിയാലോ. വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. എങ്കിൽ പിന്നെ വരും നിർത്തി വെച്ച് കാണാം. അല്ല എന്ത് ചെയ്യാനും? അല്ല, നിന്റെ അപ്പച്ചി എവിടെ? പുറത്തുപോയി. ഓ, ഇന്ന് അവളുടെ മോന്റെ പിറന്നാളല്ലേ? ഒരുമിച്ച് അത്താഴം കഴിക്കാൻ പോയതായിരിക്കും. ചില അത്താഴങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തിരുവത്താഴം, ദ ലാസ്റ്റ് സപ്പർ. അന്നത്തെ രാത്രി മൂന്ന് വട്ടം കോഴി കൂവുന്നതിന് മുമ്പ് ആരെങ്കിലും ആരെങ്കിലും ഒക്കെ തള്ളി പറയും. ഡാഡി എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല, ഡാഡി ഒരു പഴയ മരക്കുരിശിന്റെ കഥ പറഞ്ഞതാ. നിനക്കത് വഴിയേ മനസ്സിലായിക്കൊള്ളു. നീ ചെല്ല. എന്റെ പ്രേമേ, കുഞ്ഞളി ഇനി ഇങ്ങോട്ടല്ലേ വരുന്നേ? പിന്നെന്തിനാ നീ കൂട്ടിലിട്ട് വരികനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നേ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. എന്ത് കാര്യം? അത് അവൻ വരുമ്പോ അറിഞ്ഞാ മതി. എന്താ രംഗ? ഒന്നുമില്ല ചാ. പ്രേമ കുഞ്ഞളിനെ കാത്ത് ഉള്ളംകാല് വെന്തപോലെ തുള്ളി കളിക്കുക, അത് ചോദിച്ചതാ. തല്ലുകൂടുമെങ്കിലും ചിലപ്പോ പ്രേമയ്ക്ക് അനിയൻ കുട്ടനോട് അങ്ങ് ഇഷ്ടം കൂടും. അത് പിന്നെ അവൻ എന്റെ അനിയനല്ലേ. എല്ലാവരും ഉണ്ടല്ലോ. ആ ഇതേച്ചി. ഇതെന്താ, പ്രേമ നൈറ്റ് ഡ്രൈവിന് പോവാണോ? അല്ല, ചേച്ചിക്ക് കാറിലെ മാറ്റ് വല്ലതും തട്ടിക്കൊടഞ്ഞിടണമെങ്കിലോ? അത് ഞാൻ രാവിലെ ചെയ്തോളാടാ. ആ രാവിലെ തട്ടിക്കൊടഞ്ഞിട്ടതിനെ ചേച്ചിക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സമ്മാനോ? എന്ത് സമ്മാനം? ചെറിയ സമ്മാനമൊന്നും അല്ല, ഇത്തിരി വലിയ സമ്മാനമാ. ചേച്ചി രാവിലെ റെക്കോർഡിംഗ് മോഡിലിട്ടെ എന്റെ കാറിൽ ഒളിപ്പിച്ച ഫോണേത്. റെക്കോർഡിംഗ് മോഡിലിട്ട് ഫോൺ കാറിൽ ഒളിപ്പിച്ചെന്നോ? ആ, എന്നെ ട്രാക്ക് ചെയ്യാനേ. ഇതൊക്കെ പ്രേമയുടെ ചെറിയ ചെറിയ നമ്പറല്ലേ അച്ഛാ? പതിവില്ലാതെ കാറിന്റെ ഫ്ലോർ മാറ്റ് തട്ടിക്കൊടയണമെന്ന് ചേച്ചി പറഞ്ഞപ്പോഴേ എന്റെ മനസ്സെന്നോട് പറഞ്ഞതാ, പണി വരുന്നുണ്ട് അവറാച്ചാന്ന്. ഒരു ക്രിമിനൽ ലോയറെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ ചേച്ചി? ഡിജിറ്റൽ പ്രേമ.